തീർത്താൽ തീരാത്ത പകയുണ്ട് ഈ കുടുംബത്തോട്. കാരണം കടന്ന് കണ്ടെത്തിയുകൊണ്ട് ഗുണമില്ല. ഒഴിപ്പിച്ചു നിർത്താനുള്ള മാർഗമാണോ കാണേണ്ടത്? എന്താണ് മാർഗമെന്ന് അങ്ങ് തന്നെ ഉപദേശിച്ചാലും എന്നാൽ അവധി ചെയ്യാം. കണിശം ശക്തിരൂപിണിയാണ് ഇന്നവൾ. കൊടുങ്കാറ്റും കൽമഴയും അഗ്നിപ്രവാഹവും അവളിൽ നിന്നുണ്ടാവാം. അത്രയ്ക്കുണ്ട് വളർച്ച. ഞങ്ങൾ എന്താ വേണ്ടത് തിരുമേനി? കുലം മുടിക്കാൻ വേണ്ടി തന്നെയാ കരുതി കൂട്ടിയുള്ള നിൽപ്പ്. ഇനി ഇളയ സന്താനത്തെയാ ഉന്നം. ഗർഭിണിയാവാൻ സമ്മതിക്കില്ല. ആയാൽ വയറ് പിളർന്ന് ജീവൻ തുടിക്കുന്ന കട്ടച്ചോര അവൾ ഇമ്പിയെടുക്കും. നീലേശ്വരന്റെ വരവ് കണ്ടോ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേട്ടോ. മേപ്രാണം പോറ്റിയവർക്ക് എത്തിയോ? ഈശ്വര വിശ്വാസം ലവലേശമില്ലാത്ത ദുർമന്ത്രവാദി അകത്തുണ്ട്. അകത്തോ? എങ്കിൽ പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ നീലേശ്വരൻ. അകത്തെ കന്യൻ കടക്കേണ്ടതില്ല. അടിയൻ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. പുറത്ത് കാത്തു നിൽക്കുക. പുറത്തെന്ന് പറഞ്ഞാ മുറ്റത്തല്ല, പടിപ്പുരയ്ക്കും പുറത്ത്. അങ്ങനെ ഇരിക്കും ഈ നീലേശ്വരനോട് കളിച്ചാൽ. മാറിയിരിക്കുക. 7 ദിവസത്തെ പൂജ കഴിഞ്ഞ് ഞാൻ വരും. അതുവരെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. എന്നാ ഇനി യാത്രയില്ല. എവിടെ മുഖം കാണിക്കാൻ വന്ന മർക്കടൻ? അടിയൻ ഇവിടെ ഉണ്ട്. ആ കയറി വരിക. അടിയനൊരു കാര്യം ഉണർത്തിക്ക.
പറയാനുണ്ട്. വേണ്ട, മനസ്സും മനസ്സിൽ ഗ്രിപ്പ് അറിയുന്നവൻ മേപ്രാടൻ, ഉള്ളും ഉള്ളുകളെയും അറിയുന്നവൻ മേപ്രാടൻ. അച്ചുമുമ്പിക്കിടന്ന് കലയിളകി വാലിന് തീപിടിച്ച് മേപ്രാടന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി എന്തിനെന്ന് ഗ്രഹിക്കാനുള്ള വിവരക്കേട് എനിക്കുണ്ട്. ആകതന്റെ കൈ രണ്ടും വലിച്ചു പിടിക്കുക. വാലി പിടിച്ച തീയങ്ങ് തല്ലിക്കെടുത്തി വിട്ടേക്കാം. വാലിലെ തീ അണങ്ങിയിട്ടുണ്ട്. വന്ന വേഗത്തിൽ തിരിച്ചോ, വാല് വടി പോലെ നിന്നോട്ടെ. കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തിരിച്ചു പോകാനാ മേപ്രാണം പൂജി വന്നത്. നേർക്ക് നേർക്ക് ശക്തി പരീക്ഷണം നടത്താനല്ല. അല്ല, അത് കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ മേപ്രാണന് തെല്ലും ഭയമില്ല. പിരിഞ്ഞു പോകാനോ വഴിമാറി നടക്കാനോ മേപ്രാണൻ തയ്യാറല്ല. ഒന്നുകിൽ സർവശക്തി ഉപയോഗിച്ച് നേരിടുക നീ, അല്ലെങ്കിൽ മേപ്രാണന്റെ മാർഗദർശനം നീക്കുക. കല്ലിയങ്കാട്ട് നീലിയമ്മേ ദേവി കാത്തോളണേ കാത്തോളണേ, നീലിയമ്മേ ദേവി കാത്തോളണേ കാത്തോളണേ ദേവി. ആ എന്തായി, ആ മേപ്രാടം പോറ്റി പോയോ? പാഞ്ഞു ചറപറ ചറപറ എന്ന് പാഞ്ഞു. എന്ത് വിദ്യയാണ് അവ പ്രയോഗിച്ചത്? അഷ്ടചന്തി താടനം. ഏ, തറവാട്ട് മുറ്റത്ത് ചെന്നതും ഞാൻ ഒരു ഒറ്റ ഇറങ്ങി വാടോ പുറത്തുനിന്ന്. ഓ, എന്നിട്ട് ഇടിമുഴക്കം പോലുള്ള എന്റെ ശബ്ദം കേട്ടിട്ട് കൈകൂപ്പി തൊഴുതു വരച്ചുകൊണ്ട് പോറ്റി മുന്നിൽ. പിന്നെ രണ്ടു പക്ഷം ചിന്തിക്കാനോ മറിച്ചൊന്ന് ആലോചിക്കാനോ നിന്നില്ല ഞാൻ. പോറ്റിയെ കണ്ടത് ഇരച്ചു കയറി എന്റെ വികാരം എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പുറകിന്ന് ആ പോറ്റിയുടെ തുണി അങ്ങടെ പൊക്കിട്ട് കൊടുത്തു ഒരു നാലെണ്ണം ചറ 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 ചറയുന്ന കണക്കായിപ്പോയി. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ നിങ്ങളുടെ കൂടെ അടി കാണാൻ. അത് പിന്നെ നിനക്ക് കാണാൻ കൊള്ളാത്ത ഭാഗത്തായിരുന്നു എന്റെ അടി മുഴുവൻ. ഓ, എല്ലാം നീലിയമ്മയുടെ കൃപ. അമ്മേ നീലിയമ്മേ, എല്ലാ അവിടത്തെ കടാക്ഷം കാത്തോളേ കാത്തോളേ കാത്തോളേ. എന്റെ ദേവി, അടി കൊണ്ടത് പോറ്റിയുടെ ചന്തിക്കും ചോര വരുന്നത് ഇങ്ങനെ ചന്തിക്കുവാണല്ലോ. ഇത് പോറ്റി ചോരയാ, അതായത് ഞാൻ പോറ്റി അടിച്ചപ്പോ പോറ്റിയുടെ ചന്തി തെറിച്ചതാ. വൈകുന്നേരം ഇങ്ങോട്ടൊന്ന് വരണേ അച്ചു. വരാം. ഏഴു നാളത്തെ പൂജ കഴിഞ്ഞ് തിരുമേനി വരണവരെ എന്റെ ആളോട് ഈ ദിക്കിലേക്ക് വരണ്ടെന്ന് അറിയിക്കോ അച്ചുമാമേ. ഏയ്, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. കുഞ്ഞുരാമൻ വന്നോട്ടെ, അതിലെന്താ ഒരു തരക്കേട്? ബന്ധം പിടിച്ചിരിക്കുന്നത് വരരുത്, ഭാര്യയെ കാണരുത് എന്നൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? വരും. അവനും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെ. തിരുമേനി വന്ന് പറഞ്ഞ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞുരാമൻ. എനിക്കെന്തോ ഒരു വല്ലാത്ത ഭയം. ഭയോ? അതാർക്കാ ഇപ്പൊ ഇല്ലാത്തെ? ഈ തറവാട്ടിലുള്ളവർക്ക് മാത്രമല്ല, ഈ കരയിലെ ഒട്ടുമുക്കാൽ ആളുകളും ഭയന്നിട്ടാ കഴിയുന്നേ. അനുഭവിക്കുക, അല്ലാണ്ട് എന്താ? ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ജാനയും മോളും തനിച്ചല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്, ജാനുവിനെയും പാഞ്ചാലിയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇങ്ങോട്ട് വന്ന് നിൽക്കണമെന്ന് ജാനകിയും പറഞ്ഞു. ഞാൻ സന്ധ്യയ്ക്ക് മുമ്പെത്തേക്കാം, പറ്റിയാ അവരെയും കൂട്ടി. എന്താ പറ്റായിക, അച്ചുമാമ വിളിച്ചാ മതി, അമ്മായും പാഞ്ചാലിയും പോന്നോളും. ആയിക്കോട്ടെ. ആ
പെണ്ണിന്റെ ഒച്ചവയ്ക്കൽ കേട്ടപ്പോ നിങ്ങൾ എന്നെയാന്ന് തോന്നി എനിക്ക്. തിരുമേനി വരണ കാര്യം വല്ലതും വരും. എന്തായാലും എനിക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാണ്ടിരിക്കാൻ പറ്റില്ല. നിന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുവരാൻ ആ ചേച്ചി പറഞ്ഞിരിക്കുന്നേ. ഞാനും അത് തന്നെയാ പറയണേ. ഈ ഒരു മിണ്ടാപ്പെണ്ണിനെയും കൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയല്ല. മേപ്രാടൻ തിരുമേനിയോട് മോളുടെ കാര്യമൊന്ന് പറയുകയും ചെയ്യാമല്ലോ. ഓ എന്റെ ജാനകി, ജന്മനാ ചെവിയും കേൾക്കൂല, സംസാരിക്കയില്ലാത്ത ഇതിനെ തിരുമേനിയല്ല ആര് വിചാരിച്ചാലും ചൊവ്വാവൂല. അവിടെ അമ്മച്ചിയുടെ വീട്ടില് പോണോന്ന്. ഇനി ചുരുക്കം ചില ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്കിവിടെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റൂ. മേപ്രാടൻ എന്റെ നീലിയമ്മയെ തളച്ചാൽ പിന്നെ നമ്മുടെ ഈ കൂരയിൽ തീ പുകയില്ല. അതിനു മുമ്പ് നമുക്കൊരു നല്ല കോൾ ഒത്തുവരാതിരിക്കില്ല. എന്റെ മനസ്സ് പറയുന്നു. ശരി, നിന്റെ മനോഹിതം നടക്കുമാറാകട്ടെ എന്ന് നാം ആശംസിക്കുന്നു. നീ നീലിയമ്മയെ തൊഴുത് ധ്യാനിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കളൂ. ഓരം പറ്റി ഞാനും വന്നോളാം. കൽപ്പന പോലെ നാഥ,
നീലമ്മേ, ഞാനിതാ പുറപ്പെടുകയായി. നീലമ്മേ മഹാമായ അംഗവിലോപിതേ വൈകൃത രൂപിണി ആട്ടക്കലാശേ സർവം സർവാംഗമംഗമ്മ നീലമയമാകട്ടെ. രാവും പകലും ഇരുളും വെളിച്ചവും വെളുപ്പും കറുപ്പും എല്ലാം നീലമയമാകട്ടെ. നീലമ്മേ നീലമഹാമായേ.